ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ഹെൽത്തി ആയിട്ട് വളരെ രുചികരമായിട്ട് എങ്ങനെ നല്ലൊരു ഹോട്ട്സ് ഫുഡ് തയ്യാറാക്കിയെടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് നടന്ന ബെല്ലേക്കൻ ലോളും മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് വേഗം ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ഈ ഓട്സ് പുട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് കപ്പ് അളവിലാണ് ഓട്സ് എടുത്തിട്ടുള്ളത് റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് അതല്ലാതെ നോർമൽ ഓട്സ് ഉണ്ടല്ലോ അതിലും നമുക്ക് ഇതുപോലെ സെയിം ആയിട്ട് തന്നെ നമുക്ക് പുട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം ഒരു മിക്സിഡ് ജാറിലേക്ക് ഒന്ന് മാറ്റാം നമ്മുടെ ഓട്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് പൊടിച്ചെടുക്കണം നല്ലതുപോലെ പൗഡർ പോലെ അങ്ങനെ പൊടിഞ്ഞു പോകാൻ പാടില്ല ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ പൊടിയായിട്ട് പോയിട്ടില്ല ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാവുന്നതാണ് ബോളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് പൊടി നമുക്ക് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇത് നമുക്ക് പിന്നീട് ആവശ്യമായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ പുട്ടിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം സാധാരണ നമ്മുടെ ഈ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കുന്നത് അല്ല നമ്മുടെ ഓട്സ് പുട്ടിന് വേണ്ടി കുഴച്ചെടുക്കേണ്ടത് ഒരു അല്പം കുഴഞ്ഞ മട്ടിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഓട്സിൻ്റെ പൊടി ഒന്ന് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കും അത് സാരാക്കണ്ട ഇനി ഇതിലും കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ചേരാനായിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ ഓട്സിൻ്റെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് കയ്യിൽ നല്ലതുപോലെ ഒന്ന് ഒട്ടിപ്പിടിക്കും ഇതുപോലെ ഒന്ന് കുഴഞ്ഞ രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് വേണ്ടത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം അത്രയും സമയം കൊണ്ട് തന്നെ ഓട്സ് നന്നായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ടാവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇങ്ങനെ ഇത്രയും കുഴഞ്ഞിട്ടുള്ളത് കുറച്ചും കൂടി ഒന്ന് മാറി കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഓട്സ് നല്ലതുപോലെ കുതിർന്നിട്ടും ഉണ്ടാവും എന്നാൽ ശരി ഞാനിതൊരു പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് അടച്ചു വെക്കുകയാണ് ഞാൻ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും നമ്മൾ നേരത്തെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവുണ്ടായിരുന്നല്ലോ അതൊന്ന് മാറിയിട്ടുണ്ടാവും ഇതുപോലെ ഒന്ന് ഹാർഡായിട്ടുണ്ടാകും കേട്ടോ ഈ ഒരു രീതിക്ക് നല്ലതുപോലെ നമ്മുടെ ഓട്സ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അത്യാവശ്യമുള്ള ഈ വലിയ വലിയ കട്ടകളൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കൈവെച്ചൊന്ന് പൊടിച്ചെടുക്കണം തീരെ പൊടി പൊടിയായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല വലിയ വലിയ കട്ടകളൊന്നും ഇതുപോലെ ഒന്ന് കൈവെച്ച് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് മാറ്റിയാൽ മതിയാവും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നേരെ തന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് തിരിച്ച് മാറ്റാവുന്നതാണ് എല്ലാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് പൊടി അത് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി മിക്സി ഓൺ ചെയ്ത് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രം നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതിയാവും സൂപ്പറായിട്ടുള്ള ഓട്സ് പുട്ടുപൊടി റെഡി ആയിട്ടുണ്ടാവും എന്നാൽ ഈ ഒരു രീതിക്ക് നല്ല തരുതരിപ്പോട് കൂടിയിട്ട് നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിത് ലൈറ്റായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രമേ നല്ല ആയിട്ടാണ് നമ്മുടെ പുട്ടുപൊടി കൂടെ റെഡി ആയിട്ടുള്ളതെന്ന് അപ്പോൾ ഇനി നമുക്കിനി സാധാരണ എങ്ങനെയാണോ നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത് അതായത് ചിരട്ട പുട്ടിലാണെന്നുണ്ടെങ്കിൽ ചിരട്ട പുട്ടിലേക്ക് നിറയ്ക്കാം അതെല്ലാം സാധാരണ പുട്ടു അതിലേക്ക് ഒരല്പം തേങ്ങയും നമ്മുടെ ഈ പുട്ടിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ആവിയിൽ വേവിക്കാവുന്നതാണ് ചിരട്ട പുട്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മുടെ കുറ്റി വെക്കാവുന്നതാണ് ഇതായപ്പോൾ നമ്മുടെ ഈ കുറ്റിക്ക് മുകളിലായിട്ട് കുറച്ച് ആവി ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ആവിൽ ഇരുന്ന് ഒന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ഓട്സ് പുട്ട് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും ആവി വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ ഓട്ട്സിലേക്ക് കുറച്ച് പാലോ അല്ല മസാലകളോ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാകാറില്ല പക്ഷേ നമ്മൾ ഇതുപോലൊരു ഓട്സ് പുട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് പുട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു എക്സാക്ട് ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ ഇത് ഓട്സ് പുട്ടാണോ ഗോതമ്പ് പുട്ടാണോ എന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടും കൂടിയാണ് ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് എത്ര എളുപ്പത്തിലും രുചികരവുമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ലേക്ക് എ ഡിയർ ഫ്രണ്ട്സ് ദാറ്റ് ആർ